Dr. Faisal Ghafoor, Namkariam, Ungalangaloke, Palestine, my Bandapata, Vishetuloka, Valia Samamayam, Amad Rajathan Keralatum, okay, Undai, Gandhiji, India government name, Pinidula India government in Eco position, and Lipo, E. Palestine, Ike Dartium Polum, Rand Neleke, Rand Baksham and the Lanil, Kana Purdue, Chitri Purdue, Jayugana, Kochi, Lodu, Daurbagia, somehow Undaya, Udandana, than a Palestine, my Bandapiki game, Valia Todalula. സംശയകരമായ അന്തരീക്ഷം ഭീകരാന്തരീക്ഷം ഒക്കെ ഇവിടെ ഉണ്ടാക്കപ്പെടുകയൊക്കെ ചെയ്തു നമ്മൾ വളരെ നെഞ്ചിടിപ്പോട് കൂടി കണ്ട മണിക്കൂറുകളൊക്കെ കഴിഞ്ഞു അത് ആരാണ് ചെയ്തത് എന്ന് വ്യക്തമായി ഇപ്പോൾ വലിയ രാഷ്ട്രീയ വാഗ്വാദം ഒരു വശത്ത് നടക്കുന്നു രണ്ടാമത്തെ വശത്ത് നടക്കുന്നത് കേസെടുക്കലാണ് ഇപ്പോൾ നമ്മുടെ പല പഴയ കേസുകളും പരിശോധിച്ചാൽ മതവിദ്വേഷ കേസുകൾ കാര്യമായി മുന്നോട്ട് പോയിട്ടില്ല മതവിദ്വേഷം പ്രസംഗിച്ചതിന് നേതാക്കൾക്ക് കാര്യമായി ബുദ്ധിമുട്ടുകളൊന്നും നേരിട്ട ചരിത്രം നമ്മളെ സംബന്ധിച്ചില്ല ഇപ്പോൾ ഈ വിഷയത്തിനകത്ത് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ കേസുകൾ കൃത്യമായി മുന്നോട്ട് പോകും മതവിദ്വേഷം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ആയാലും അല്ലാത്തയിടത്തായാലും പ്രചരിപ്പിക്കുന്നത് നിർത്തുന്ന തരത്തിലുള്ള ഒരു ഡിറ്ററന്റ് ആയി ഇത് മാറുമെന്നൊക്കെ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടോ താങ്കൾ അല്ല ഞാൻ എനിക്ക് വലിയ ശുഭാപ്തി വിശ്വാസം ഇല്ല ഇക്കാര്യത്തിൽ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വിപുലമായ ഒരു റേഞ്ചിലുള്ള സംഭവമാണ് ഇപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര ഗവൺമെൻറ് വിചാരിച്ചാൽ മാത്രമേ നടക്കൂ കാരണം ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് എത്ര കേസെടുക്കാനാണ് നൂറുകണക്കിന് ആൾക്കാരെയാണ് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഒരുപാട് കള്ളപ്രചരണമാണ് കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത് അതും ഫാൾസ് ഐഡിയകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അതിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഉദാഹരണം ഞാൻ പറയാം പേഴ്സണലി ഞാൻ പറയാം ഉദാഹരണമായിട്ട് ഈ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഞങ്ങൾ മുഖം മൂടി നിരോധിച്ചു അപ്പോൾ എനിക്കെതിരായിട്ട് ഒരു ഫാൾസ് ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടാക്കി അത് വിജയിപ്പിക്കാറൊന്നുമല്ല മനസ്സിലായില്ലേ ഞങ്ങളെ ആൾക്കാരെ ഉണ്ടാക്കിയാണ് അവർ അതുണ്ടാക്കിയിട്ട് വലിയ തരത്തിലുള്ള പ്രചരണം അതിൻ്റെ അകത്ത് ഹിന്ദു മുസ്ലിം വിദ്വേഷം പരത്തുന്ന തരത്തിലുള്ള പ്രചരണം അതിൽ നടത്തി ആ ഫേസ്ബുക്ക് പോസ്റ്റ് കളയാനായിട്ട് പെട്ട പാട്ടായിരുന്നു എന്നിട്ട് അതിന് കേസ് കൊടുത്തിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എനിക്ക് മറുപടി പറയാണ് നോ എവിഡൻസ് ഒബ്റ്റെയിൻഡ് കേസ് ക്ലോസ്ഡ് എന്ന് അപ്പോൾ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു ഗവൺമെൻറ്റിനെ കുറ്റം പറയല്ലാതെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ആയിട്ടുള്ളത് ഇപ്പോൾ തന്നെ ഈ ഹമാസ് വിഷയമാണല്ലോ നമ്മൾ ഉന്നയിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ ഓൺ റെക്കോർഡ് പറയട്ടെ ഈ യുദ്ധം ഉണ്ടാകുന്നതിന് മുമ്പ് വരെ ജസ്റ്റ് ബിഫോർ ദാറ്റ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ജമായത്തെ ഇസ്ലാമി ഒഴികെ ബാക്കി ഒരു സംഘടനയും ഹമാസിന് അനുകൂലമല്ലായിരുന്നു അതത് തീവ്രവാദി സംഘടന എന്നുള്ളതൊക്കെയല്ല അതിനെ എതിർത്തുകൊണ്ടിരുന്നതിന് കാരണം അത് ഇഖ്വാനുൽ മുസ്ലിമീൻ ദ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇസ്ലാമിസ്റ്റ് സംഘടനയുടെ ആണ് പ്രതിനിധീകരിച്ചിരുന്നത് അവരെവിടെ രാജ്യം വരുന്നോ അവിടെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആകെ ലോകത്ത് 56 മുസ്ലിം രാഷ്ട്രങ്ങളിൽ 3 or 4 ഇസ്ലാമിക് സ്റ്റേറ്റുകളുണ്ട് സൗദി അറേബ്യ പാകിസ്ഥാൻ ഇറാനാണെങ്കിൽ ഷിയയാണ് അപ്പം അങ്ങനെ ഉള്ള ഒരു സംഘടനയെ കേരളത്തിലെ ഒരു സംഘടനയും അനുകൂലിച്ചിരുന്നില്ല മാത്രമല്ല കേരളത്തിലെ സമസ്ത കഴിഞ്ഞ ഏറ്റവും വലിയ സംഘടന എന്ന് പറയുന്ന കേരള നദ്വത്തുൽ മുജാഹിദീൻ അതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അദ്ദേഹം അതിനെ അപലപിച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പബ്ലിക്കായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലെ ഇറക്കിയിട്ടുണ്ട് അത് ഹമാസിനെ അപലപിച്ചുകൊണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലായില്ലേ നമ്മൾ വിചാരിക്കരുത് അതായത് ഹമാസിന് അനുകൂലമാണ് എന്നുള്ളത് മറിച്ച് അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ യുദ്ധത്തിൻ്റെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞ രണ്ടാമത്തെ ഫേസിൽ ഇസ്ലാമിൻ്റെ ഇസ്രായേലിൻ്റെ പ്രതിയാക്രമണം വന്നപ്പോൾ ഒരു വികാരം പൊട്ടിപ്പുറപ്പെട്ടു ആ വികാരത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇവരെല്ലാവരും ഇപ്പോൾ പറഞ്ഞ ഹമാസിന് അനുകൂലികളാണെന്നുള്ളത് ഇനി കമ്മിങ് ടു ദ ലെഫ്റ്റിസ്റ്റുകളുടെ പൊസിഷനും അതിൽ ഞാൻ പറയാം യഥാർത്ഥത്തിൽ PLOവിൻ്റെ ലെഫ്റ്റ് വിങ് എന്ന് പറയുന്ന ഒരു ലെഫ്റ്റ് വിങ് ഉണ്ടായിരുന്നു അതിൻ്റെ പേര് പാലസ്തീൻ ലിബറൈസേഷൻ ഓർഗനൈസേഷൻ എന്നുള്ളതാണ് അതിൻ്റെ നേതാവായിട്ടുള്ള ക്രിസ്ത്യാനി ജോർജ് ഹബ്ബാഷാണ് നയിച്ചിരുന്നത് ആ PLOന് അനുകൂലമായിരുന്നു ലെഫ്റ്റിസ്റ്റുകൾ ഇപ്പോഴത്തെ പൊസിഷനല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ കാണുന്ന പൊസിഷൻ അനുസരിച്ചിട്ട് ലെഫ്റ്റിസ്റ്റുകളും കോൺഗ്രസും മനസ്സിലായി ഒരളവോളം ഭാരതീയ ജനതാ പാർട്ടിയും എല്ലാവരും പി എൽ ഒന് അനുകൂലമായിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത്. ഇപ്പോൾ യുദ്ധം പുറപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഫസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിക്കുക അഭിലാഷം, പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് പറയാം. പിന്നെ ടെററിസം എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിലുള്ളത് ഇസ്ലാമിക് ടെററിസം മാത്രമല്ല, സാഫ്രൻ ടെററിസം ഉണ്ട്. അതിനെ പറ്റിയിട്ട് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അതുമാതിരി തന്നെ പഞ്ചാബിൽ വലിയ ടെററിസം എത്ര വർഷം ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം എന്ന് പറയുന്നു, എങ്ങനെ അവർ മരിച്ചു, അവരെ ബിന്ദർൻവാല എന്നെ വെടിവെച്ചു കൊന്നതിനെ പകരം വീട്ടാനായിട്ട് സന്തോഖ് സിംഗും ഖഹാർ സിംഗും കൂടി ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു കൊന്നില്ലേ, അവർ ബോഡി ഗാർഡ്സ് ആയിട്ടുള്ളവർ. ശ്രീലങ്കയിലെ ടെററിസം മനസ്സിലായില്ലേ, ശ്രീലങ്കൻ ടെററിസം, കാരണം രാജീവ് ഗാന്ധി മരിച്ചില്ലേ. മിസോറാമിലെ ടെററിസം, മണിപ്പൂരിലെ ടെററിസം. അപ്പോൾ ടെററിസം എന്നുള്ളൊരു വാക്ക് സിനോണിമസ് വിത്ത് മുസ്ലിംസ് ആണെന്ന് പറയുന്നത് തെറ്റാണ്. ടെററിസം പലതരത്തിലുള്ള മാവോയിസ്റ്റ് ടെററിസം അടക്കം പല ടെററിസങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ചർച്ചയ്ക്ക് തുടരുമ്പോൾ നമുക്ക് സംസാരിക്കാം. ശരി.